ഹലോ ഫ്രണ്ട്സ്, കേട്ടുള്ളവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥ പറയാണ്, കല്ല്യം കാട്ടിലെ നീലിയുടെ കഥ. അപ്പോൾ നമുക്ക് നീലിയുടെ കഥ കേൾക്കാം. നേരെ കഥയിലേക്ക് പോവാം. പഴയകാല കേരളത്തിലെ തെക്കേയറ്റമായ നാഗർകോവിൽ പനമരങ്ങളും പാലമരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കല്ല്യം കാട്ടിലായിരുന്നു നീലിയുടെ വാസകേന്ദ്രം. എന്നാൽ കല്ല്യം കാട്ടിൽ നീലി ആരായിരുന്നു? അവൾ എങ്ങനെയാണ് രക്തം ഊറ്റിക്കുടിക്കുന്ന ഇത്ര വലിയ യക്ഷിയായി മാറിയത്? അറിയാം നീലിയുടെ കഥ. കാട്ട് നീലിയുടെ കഥ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. തിരുവിതാംകൂർ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്ന തിരുവനന്തപുരത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള ഒരു പ്രദേശ ഗ്രാമത്തിലായിരുന്നു അത്. പഴവനല്ലൂർ ഗ്രാമം. ഈ ഗ്രാമത്തിൽ അതീവ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അല്ലി. പഴവനല്ലൂർ ഗ്രാമത്തിൽ അതിസമ്പത്തുള്ള ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു അല്ലി ജനിച്ചത്. അല്ലി അതീവ സുന്ദരിയായതുകൊണ്ട് തന്നെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാത്ത ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിലെ കൂടുതലും പുരുഷന്മാർ അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു നാൾ അല്ലിയും അവളുടെ കൂട്ടുകാരിയും കൂടി ക്ഷേത്ര ദർശനത്തിന് പോയി. ആ സമയം ക്ഷേത്രത്തിൽ വെച്ച് അല്ലി നമ്പി എന്ന പേരുള്ള ഒരു പൂജാരിയെ കാണുന്നു. ആ പൂജാരിയുമായി അല്ലി സൗഹൃദത്തിലാവുകയും അത് പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്യുന്നു. നമ്പിയും ഒരു സുന്ദരനായ പൂജാരി തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്പിയുടെ സൗന്ദര്യത്തിൽ അല്ലി വീണുപോകുന്നു. നമ്പിയെ വിവാഹം ചെയ്യാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹവും ആയിരുന്നു. അല്ലിയുടെ ഈ ആഗ്രഹം അവൾ മാതാപിതാക്കളോട് തുറന്ന് തന്നെ പറഞ്ഞു. എന്നാൽ അല്ലിയുടെ അമ്മ ഈ ഒരു ബന്ധത്തെ വളരെ ശക്തമായി തന്നെ എതിർത്തു. എന്നാൽ നമ്പി നല്ലൊരാളാണെന്നും തന്നെ പൊന്നുപോലെ നോക്കുമെന്നും നമ്പി ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്നും അല്ലി വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിൻ്റെ ഫലമായി അല്ലിയുടെ ആഗ്രഹത്തിന് മുന്നിൽ അല്ലിയുടെ വീട്ടുകാർ അല്ലിയുടെയും നമ്പിയുടെയും വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നിട്ട് കൂടിയും അവർ സമ്മതിച്ചു. അങ്ങനെ അല്ലിയും അതുപോലെ തന്നെ നമ്പിയും തമ്മിലുള്ള വിവാഹം നടന്നു. നമ്പിയുടെ സ്വഭാവം അല്ലി വിചാരിച്ചതുപോലെ അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അയാൾ ഒരു പൂജാരിയായിരുന്നുവെങ്കിലും മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. മാത്രമല്ല അയാൾ നല്ല രീതിയിൽ മദ്യപാനി കൂടിയായിരുന്നു. അതിനു പുറമെ പരസ്ത്രീ ബന്ധം കൂടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്പി. അറിഞ്ഞ അല്ലിയുടെ അമ്മ ഒരുപാട് പ്രയാസപ്പെട്ടു. തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരാളെ എന്തിന് കിട്ടിയെന്ന് വരെ അവർ ചിന്തിച്ചു. നമ്പിയോട് അല്ലിയുടെ അമ്മയ്ക്ക് അതിയായ ദേഷ്യവും വിദ്വേഷവും തോന്നാൻ കാരണമായി തുടങ്ങി. ഇരിക്കെ നമ്പി ഒരു ദിവസം അല്ലിയുടെ സ്വർണങ്ങൾ മോഷ്ടിക്കുന്നത് അല്ലിയുടെ അമ്മയുടെ കണ്ണിൽപ്പെട്ടു. നമ്പിയുടെ മോഷണ ശ്രമം അല്ലിയുടെ അമ്മ കൈയോടെ പിടിക്കുക തന്നെ ചെയ്തു. നമ്പിയുടെ ഈ പ്രവൃത്തി കണ്ട അല്ലിയുടെ അമ്മയ്ക്ക് നമ്പിയോട് ഒരുപാട് ദേഷ്യം തോന്നുകയും അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്പി അവിടെ ഇരുന്ന ഒരു കത്തിയെടുത്ത് അല്ലിയുടെ അമ്മയുടെ നേരെ കുതിർത്തു. ഇത് കണ്ട അല്ലിയുടെ അമ്മയുടെ അംഗരക്ഷകർ നമ്പിയെ പൊതിരെ തല്ലി. തല്ല് കിട്ടിയ പാടെ നമ്പി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നമ്പി ഓടി രക്ഷപ്പെടുന്നത് ഒരു കാട്ടിലേക്കാണ്. വിവരങ്ങൾ അറിഞ്ഞ് അല്ലിക്ക് അവളുടെ അമ്മയോട് തീർത്താൽ തീരാത്ത ദേഷ്യമായി. അല്ലിയുടെ അമ്മ എല്ലാ സത്യങ്ങളും അല്ലിയോട് പറഞ്ഞിട്ടും അല്ലി തിരിച്ച് അവളുടെ അമ്മയോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഭർത്താവിനെയാണ് തല്ലിയത്, എന്തൊക്കെ വന്നാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കൂ എന്നൊരു ദൃഢപ്രതിജ്ഞ അവൾ അമ്മയോട് പറഞ്ഞ് അവൾ ആ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ തിരക്കി ഇറങ്ങി. നമ്പി പോയ കാട്ടിലേക്കാണ് അല്ലിയും പോയത്. ഒരുപാട് ദൂരം കാട്ടിലൂടെ അല്ലി നടന്നു. സഞ്ചരിച്ച ശേഷം അല്ലി നമ്പിയുടെ അടുത്ത് തന്നെ എത്തി. കാടിനുള്ളിൽ ഒരു പനയുടെ അടുത്ത് അവശനായി നിൽക്കുകയായിരുന്നു നമ്പി. നമ്പിയെ കണ്ട പാടെ അല്ലി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങൾ എൻ്റെ ജീവനാണ്, നിങ്ങളോടൊപ്പം മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക. അല്ലിയുടെ സ്നേഹം തികച്ചും ആത്മാർത്ഥം തന്നെയായിരുന്നു. എന്നാൽ നമ്പിയുടേത് അങ്ങനെയല്ലായിരുന്നു. നമ്പിക്ക് പണത്തിനോട് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പോഴാണ് നമ്പി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അല്ലിയുടെ ദേഹത്ത് നിറയെ സ്വർണങ്ങളാണ്. ഇത് കണ്ട നമ്പിയുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ വരുവാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ സ്വർണം കൈക്കലാക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു നമ്പിയുടെ മനസ്സിൽ. നമ്പി അല്ലിയോട് പറയുന്നു, നീ ഒരുപാട് ദൂരം നടന്ന് തളർന്നു വരികയാണ്, അതുകൊണ്ട് എൻ്റെ മടിയിൽ അല്പം തലവെച്ച് കിടന്നു, നിന്റെ ക്ഷീണം മാറുമ്പോൾ നമുക്ക് മറ്റൊരിടത്ത് പോയി സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞ് അല്ലിയെ നമ്പിയുടെ മടിയിൽ കിടത്തുന്നു. തൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണ കവചത്തിൽ താൻ സുരക്ഷിതയാണെന്ന് വിചാരിച്ച് അല്ലി നമ്പിയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു. ഗാഢനിദ്രയിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി അടുത്ത് കിടന്ന ഒരു ഘനമുള്ള കല്ലെടുത്ത് അല്ലിയുടെ തലയിൽ ആഞ്ഞടിക്കുന്നു. ആ അടിയിൽ അല്ലിയുടെ തല പൊട്ടുന്നു. അവൾ ചോരയിൽ കുളിക്കുന്നു, വേദന കൊണ്ട് പൊളയുന്നു, കൈകാലിട്ടടിക്കുന്നു. ഇതെല്ലാം കണ്ട് ഒരു മനസാക്ഷി ഇല്ലാത്തവനെ പോലെ നമ്പി ദൂരെ മാറി നിൽക്കുന്നു. അവൻ്റെ മനസ്സിൽ സ്വർണം പണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആ വേദന കൊണ്ട് പുളയുമ്പോഴും തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ ചെയ്തതോർത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്നു. അവസാനം എല്ലാ വേദനകളും കടിച്ചമർത്തി അവൾ മരിക്കുന്നു. അല്ലി മരിച്ചെന്ന് മനസ്സിലാക്കിയ നമ്പി
അവളുടെ കയ്യിലും കാതിലും ഉണ്ടായിരുന്ന എല്ലാ സ്വർണങ്ങളും എടുത്ത് നാടുവിടുന്നു. കുറേ ദൂരം നടന്നപ്പോൾ അവന് ക്ഷീണമുണ്ടായി, കാരണം നേരത്തെ ഒരുപാട് അടി കിട്ടിയതാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവന് ദാഹവും അനുഭവപ്പെട്ടു. അവൻ ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല. ശകലം കൂടി അവൻ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു പൊട്ടക്കിണർ കാണുന്നത്. അതിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന രീതിയിൽ നമ്പി അതിനടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ പൊട്ടക്കിണറിനടുത്ത് മരണം പതിയിരിക്കുന്നതുള്ള കാര്യം നമ്പി അറിയാതെ പോയി. നമ്പി വെള്ളം കുടിക്കുന്നതിനിടയിൽ അവിടെ ഒരു മൂർഖൻ്റെ കടിയേറ്റ് നമ്പിയും മരണപ്പെടുന്നു. എന്നാൽ മറ്റൊരിടത്ത് തൻ്റെ സഹോദരി അന്വേഷിച്ച് ഇറങ്ങിയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അതെ, അല്ലിയുടെ സഹോദരൻ. അവന് അല്ലിയെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരി പോയ വഴികളിലൂടെ അവൻ പോയി തൻ്റെ സഹോദരി അന്വേഷിച്ച്. അവസാനം അവൻ അവൻ്റെ സഹോദരിയെ കണ്ടെത്തി. എന്നാൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് തൻ്റെ സഹോദരിയെ അവൻ കണ്ടത്. തൻ്റെ സഹോദരി രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഒരു കുഞ്ഞു ഹൃദയമാണ്. അവനെ പിടിച്ചളക്കാനും സാധിച്ചില്ല. അവൻ്റെ ദേഷ്യവും സങ്കടവും ഒന്നും. അവൻ അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് സ്വയം തലയിലടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1502 തമിഴ്നാട്ടിൽ ചോള സാമ്രാജ്യത്തിൻ്റെ പ്രദേശമായിരുന്ന കാവേരിപുരം എന്ന നാട്ടുരാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. ഇരുവർക്കും സന്താന ഭാഗ്യം ഇല്ലാതെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയം കൂടിയായിരുന്നു അത്. ഉള്ള പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഫലമായി രാജ്ഞി ഗർഭം ധരിക്കുന്നു. ഭാഗ്യമെന്നോളം രാജ്ഞി ഗർഭം ധരിക്കുന്നത് 2 ഇരട്ട കുട്ടികൾക്കാണ്. ഒന്ന് ആൺകുഞ്ഞും മറ്റത് പെൺകുഞ്ഞുമായിരുന്നു. ആൺകുഞ്ഞിന് നീലി എന്നും പെൺകുഞ്ഞിന് നീലെന്നും പേരിടുന്നു. കുഞ്ഞുങ്ങളുടെ ജനനത്തോടുകൂടി രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ ആരംഭിക്കുന്നു. കർഷകരുടെ കന്നുകാലികൾ ചത്തുവീഴുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. വരൾച്ച ഉണ്ടാകുന്നു. വെട്ടുകിളികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ ഈ സമയത്ത് രാജാവ് പ്രശ്നം വയ്ക്കുന്നു. ആ പ്രശ്നം വെച്ചതിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് കാര്യം കണ്ട് രാജാവ് വിറങ്ങിളിച്ചു പോകുന്നു. ഇതിലെ ജ്യോത്സ്യന്മാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അങ്ങയുടെ മക്കളായ നീലനും നീലിയുമാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം. കാര്യം രണ്ടുപേരും മനുഷ്യജന്മങ്ങളല്ല, രാക്ഷസ ജന്മങ്ങളാണ്. ഇരുവരും പ്രേതവാഹർ ആണ്. ഇതിന് പ്രതിവിധി എന്നത് അവരെ കൊന്നുകളയുക മാത്രമാണ്. മനസ്സില്ലാ മനസ്സോടെ രാജാവ് ആ തീരുമാനം എടുക്കുന്നു: നീലനെയും നീലിയെയും കൊന്നുകളയുക. എന്നാൽ രാജ്ഞിക്ക് അതിന് സ്വീകാര്യമായിരുന്നില്ല. താൻ നൊന്തു പ്രസവിച്ച മക്കളെ എന്തിനു കൊല്ലണം? അതിന് അവർ സമ്മതിച്ചില്ല. എന്നാൽ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അതിന് രാജാവും റാണിയും ഒരു തീരുമാനം എടുത്തു: ഇരുവനെയും നാടുകടത്തുക. അവർ നീലനെയും നീലിയെയും തമിഴ്നാടിന് അടുത്തുള്ള പഞ്ചവൻ കാട്ടിലേക്ക് നാടുകടത്തി. പഞ്ചവനം കാടിനടുത്തുള്ള കല്ലിയം കാട്ടിലേക്കായിരുന്നു അവരെ നാടുകടത്തിയത്. അങ്ങനെ കല്ലിയം കാട്ടിലൂടെ പോകുന്ന ആൾക്കാർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ തുടങ്ങി. പലരും അവിടെ എന്തൊക്കെ കണ്ടു ഭയപ്പെട്ടു. അവർ ഭയന്നിരുന്നു. അങ്ങനെ കല്ലിയം കാട് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ പേടിയുടെ തോതിൽ വന്നു തുടങ്ങിയിരുന്നു സമയം. കല്ലിയം കാടിന് അടുത്തായി ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമായിരുന്നു പഴവനൂർ ഗ്രാമം. അതെ, നമ്മുടെ പഴയ കഥയുടെ അല്ലി ജനിച്ചു വളർന്ന ഗ്രാമം. നീലൻ്റെയും നീലയുടെയും പ്രധാന ഉദ്ദേശം എങ്ങനെയെങ്കിലും പഴവനൂർ ഗ്രാമത്തിൽ എത്തുക തന്നെയായിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം എന്നത് അല്ലിയുടെയും അല്ലിയുടെ സഹോദരൻ്റെയും പുനർജന്മം തന്നെയായിരുന്നു നീലനും നീലിയും. അങ്ങനെ എങ്ങനെയോ അവരുടെ ഉദ്ദേശം നടപ്പിലായി. അവർ പഴവനൂർ ഗ്രാമത്തിൽ എത്തി. അങ്ങനെ പഴവനൂർ ഗ്രാമം ക്ഷാമത്തിൻ്റെയും പകർച്ചവ്യാധികളുടെയും പിടിവീണു. മാത്രമല്ല പഴവനൂർ ഗ്രാമത്തിൽ നിന്നും മറ്റു ഗ്രാമത്തിലേക്കും പോകുന്നവരെയും വരുന്നവരെയും കല്ല്യാങ്കാട്ടിൽ വെച്ച് ദുർമരണപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ പഴവനൂർ ഗ്രാമം ഭയത്തിൻ്റെയും ആശങ്കയുടെയും അവസ്ഥയിലായി മാറുന്നു. അങ്ങനെ ആ ഗ്രാമവാസികൾ ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നു. പണ്ട് പഴവനൂർ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അല്ലി എന്ന പെൺകുട്ടിയും അവളുടെ സഹോദരൻ്റെയും ബാധയാണ് നിങ്ങളുടെ ഈ പ്രയാസത്തിന് കാരണമെന്ന് മന്ത്രവാദി പറയുന്നു. ഈ ഗ്രാമവാസികളുടെ അവസ്ഥ കണ്ട മന്ത്രവാദി എങ്ങനെയും ഈ ബാധകളെ ബന്ധിക്കാൻ വേണ്ടി കളഞ്ഞ് പരിശ്രമിക്കുന്നു. മന്ത്രവാദിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നീലനെ മന്ത്രവാദി ബന്ധിക്കുന്നു. എന്നാൽ നീലയെ ബന്ധിക്കാൻ മന്ത്രവാദിക്ക് കഴിഞ്ഞതുമില്ല. മന്ത്രവാദിയോട് അതിയായ ദേഷ്യമുണ്ടാകുന്നു. സ്വന്തം സഹോദരനായ നീലനെ ബന്ധിച്ച് ആൽമരത്തിൽ തറച്ച മന്ത്രവാദിയെ കൊല്ലാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ നീലി സുന്ദരിയായ ഒരു യുവതിയുടെ വേഷത്തിൽ മന്ത്രവാദിയുടെ മുന്നിൽ ചെല്ലുന്നു. എന്നാൽ മന്ത്രവാദിക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് നീലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതേയില്ല. അതിന് കാരണം അവളുടെ സൗന്ദര്യം തന്നെയായിരുന്നു. അവളുടെ ആ സൗന്ദര്യത്തിൽ മന്ത്രവാദി വീണുപോകുന്നു. അവളെ ആഗ്രഹിക്കുവാൻ അയാൾ തുടങ്ങി. ഈ അവസരം മനസ്സിലാക്കിയ നീലി
മന്ത്രവാദിയെ തൻ്റെ സൗന്ദര്യത്തിൽ വശീകരിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഉഗ്രരൂപിയായി മാറുകയും മന്ത്രവാദിയുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ചോര ഊറ്റിക്കുടിക്കുകയും ഉറക്കെ ഉറക്കെ അവൾ നിലവിളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്തു. ഇത് കേട്ട ഗ്രാമവാസികൾ ഭയപ്പെട്ടിരുന്നു. പിന്നെയും നീലി കല്ലിയങ്കാട്ടിൽ ഒരുപാട് പേരെ കൊന്നു. കല്ലിയങ്കാട്ടിലെ നിശബ്ദതയും ഇരുട്ടും അവൾക്ക് കൂട്ടായി. അവൾക്ക് കാവലായി കരിമ്പൂച്ചകളും തുറന്ന കണ്ണുമായി നോക്കിയിരിക്കുന്ന മൂങ്ങകളും ഉഗ്രവിഷമുള്ള പാമ്പുകളും മനുഷ്യനെ വലിഞ്ഞു മുറുകുന്ന വള്ളിച്ചെടികളും കല്ലിയങ്കാട് നേരിയുടെ ചോരക്കളമായി മാറി. ഇരുട്ട് വീണു കഴിഞ്ഞാൽ അതിലെ പോകാൻ ആളുകൾ ഭയപ്പെട്ടു. അതിലെ പോകുന്നവരെ വശീകരിച്ച് ചോര ഊറ്റിക്കുടിച്ച് അവൾ ആർത്താർത്ത് ചിരിച്ചു. അങ്ങനെ നാടുകൾ കടന്നുപോയി. അങ്ങനെ ഒരു നാൾ അനന്തൻ എന്ന യുവാവ് കല്ലിയങ്കാടിലൂടെ പഴവനൂർ ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു. എന്നാൽ അനന്തൻ കല്ലിയങ്കാടിൽ എത്തിയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ അനന്തൻ ഭ്രമിച്ചു പോയി. വേറെ ആരുമില്ല, ഒഴിഞ്ഞ പ്രദേശം, സുന്ദരിയായ യുവതി. അനന്തൻ്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകൾ വന്നു. എന്നാൽ നീലി അനന്തനെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം നീലി സന്തോഷിക്കാൻ ഒരു കാരണവുമുണ്ട്. കാരണം നമ്പി എന്ന ആളുടെ പുനർജന്മമായിരുന്നു അനന്തൻ. വശീകരിച്ച് കാടിനുള്ളിൽ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നതിനിടയിൽ അനന്തൻ തൻ്റെ മാന്ത്രിക ദണ്ഡുപയോഗിച്ച് നീലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു. അനന്തൻ ഓടിക്കയറുന്നത് പടവനല്ലൂർ ഗ്രാമത്തിലേക്കാണ്. എന്നാൽ എങ്ങനെയും അനന്തനെ കൊല്ലണമെന്ന തീരുമാനമായി നീലി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനായി നീലി പെട്ടെന്ന് തന്നെ കൈക്കുഞ്ഞുള്ള ഒരു അമ്മയുടെ വേഷം ധരിച്ച് പടവനല്ലൂർ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അനന്തൻ തൻ്റെ ഭർത്താവാണെന്നും അനന്തനെ തനിക്ക് വിട്ടുതരണമെന്നും എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഈ പ്രദേശത്തേക്ക് വന്നതാണെന്നും അവൾ ഗ്രാമവാസികളോട് കരഞ്ഞു പറയുന്നു. ഗ്രാമവാസികൾ നീലിയെ വിശ്വസിക്കുന്നു. അനന്തനെ തൻ്റെ ഭാര്യയെയും കൂട്ടി പോകാൻ ഗ്രാമവാസികൾ നിർബന്ധിക്കുന്നു. എന്നാൽ അനന്തൻ അപ്പോഴും കരഞ്ഞു പറയുകയായിരുന്നു, ഇത് എൻ്റെ ഭാര്യയല്ല, ഇതാരെന്ന് എനിക്കും അറിയില്ല. എന്നാൽ ഗ്രാമവാസികൾ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. അവർ നിർബന്ധിച്ച് അനന്തനെ ആ അമ്മയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നു. അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലിയങ്കാട്ടിൽ നിന്നും ആർത്ത ചിരിയും നിലവിളിയും ഗ്രാമത്തിലെ പല ആൾക്കാരും കേട്ടിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം അവിടുത്തെ ജനങ്ങൾ കാണുന്നത് പാലച്ചുവട്ടിൽ മരിച്ചു കിടക്കുന്ന അനന്തനെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെയും തൻ്റെ അനുജൻ്റെയും മരണത്തിന് കാരണമായ നമ്പി എന്ന പുനർജന്മമുള്ള അനന്തൻ്റെ മരണത്തോടുകൂടി നേരിയുടെ പക അവസാനിച്ചുവെന്നും നീലനെ തളച്ചെടുത്ത് നീലി കുടിയിരുന്നുവെന്നും പറയപ്പെടുന്നു. അതിനുശേഷം നീലിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയ ആളുകൾ അവളെ ഒരു ദേവിയായി കണ്ട് ആരാധിച്ചു വരുന്നു. അതിനുശേഷം പഴകനല്ലൂരോ അതേപോലെ കല്ലിയങ്കാട്ടിലോ നീലിയുടെ ആക്രമണം ഇല്ലാതെയായി എന്ന് പറയപ്പെടുന്നു. എന്നാൽ അനന്തനെ കൊന്ന ശേഷം നീലി അടങ്ങിയില്ലെന്നും പിന്നീട് കടമറ്റത്തച്ഛൻ വന്ന് നീലിയെ തളച്ചുവെന്നും പത്തനംതിട്ട ജില്ലയിലെ മരിമല പന്യൻ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നും പറയപ്പെടുന്നു. ഇതൊരു മറ്റൊരു കഥയാണ്. കല്ലിയങ്കാട്ടിലെ നീലിയുടെ ഒരു സംഭവ കഥയായും അതല്ല ഇതൊരു നാടോടി കഥയായും പറയപ്പെടുന്നു. എന്താണ് നിങ്ങൾക്കറിയാവുന്നത്? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.